हेलो स्टूडेंट्स वेलकम बैक टू अवर केमिस्ट्री क्लास इन नम्मुडे केमिस्ट्रीडे सेकंड पार्ट आण ले नम्मुडे स्टेट्स ऑफ मैटर ले नेक्स्ट टॉपिक नोक्कान पोकुन्नत चेंज ऑफ स्टेट आण अप्पो ई ओरु टॉपिक नोक्कुन्नतिनु मुंपे कഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇതെന്നറിയോ നമ്മളിപ്പോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ല മാറ്ററിന്റെ മൂന്ന് സ്റ്റേറ്റ് പഠിച്ചു ഏതൊക്കെയായിരുന്നു സോളിഡ് ലിക്വിഡ് ഗ്യാസ് ല ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസിന് പുറമേ ഇനിയും എന്തുണ്ട് നമ്മളുടെ മാറ്ററിന് മറ്റ് സ്റ്റേറ്റുകൾ ഉണ്ട് अल फस्ट फोर्त वण प्लास्म स्टेट ओके प्लास्म स्टेट प्लास्म स्टेट का सणिल स्टाणपड़ मैटरी फोम प्लास्म सणि स्टारी सेंटर का मैटरी फोम प्लास्म फिफ्त वण बोस बोस आइंस्टीन स्टेट बोस आइंस्टीन ओके सिक्स्त वण फेर्मायोनिक कंडेंसेट सेवेंथ वण सूपर फ्लूइड्स स्टेट प्लास्म बोस आइंस्टीन फेर्मायोनिक कंडेंसेट सूपर फ्लूइड्स लास्ट पर मूं फॉर्म्स नमुक लबोरेटरी पर्टिकुलर कंडीशन अंडर पा ओके पर्टिकुलर टेम्परेचर अब प्रेशर मूं फॉर्म कॉम्पिटिटिव एग्जाम चोर भाग जस्ट ओर नेक्स्ट नोक टॉपिक चेंज ऑफ स्टेट ओके टॉपिक मैटरिन्टे स्टेट चेंजेस संभव नोक अब आइस क्यूबिन्टे केस आइस क्यूबिन्टे हीट अब लिक्विड फॉर्म वीडूम हीट अब वेपर नीरावी आईटे ओके अब आइस क्यूबिन्टे केस इन फिनोमेना संभव सब्सटेंसी ईयर फोम फर्द हीट गैस फोम अच्छल रिप्रसेंटेशन नोक ओके फस्ट सोलिड सोलिड स्टेट सब्सटेंस हीट ओके हीट अब लिक्विड लिक्विड इन वीडूम अीट ओके लिक्विड आई सब्सटेंस वीडूम हीट अब गैस फॉर्म ओके सोलिड ने हीट लिक्विड आई लिक्विड ने वीडूम अवड़े वीडूम हीट गैस गैस फॉर्म इन ई गैस नाइट कूल ओके गैस ने वीडूम कूल कहना फील कूलडी लिक्विड फॉर्म इन अंदा वीडूम वीडूम कूलिदी सोलिडे इन बेटर एक्सापि मनस चिंती नमें आइस क्यूब ओके आइस क्यूबिने एल सब्सटेंसिनुम बाधक पक्षे नमक मैंडिलिटी ना चिंती और आइस क्यूब अब क्यूब आवड़े सोलिड सोलिड स्टेट आइस क्यूब हीट हीट वे വീണ്ടും അതിനെ ഹീറ്റ് ചെയ്തപ്പോൾ എന്തായി മാറി അത് വേപ്പർ ആയിട്ട് പോവാണ് ചെയ്യുന്നത് ഇനി ആ പോകുന്ന വേപ്പറിനെ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഒരു പാത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ മൂടി വെക്കാനുള്ള ഒരു കവറിംഗ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് അതിനെ ആ അത് നമ്മൾ പിടിച്ചു വെക്കാണ് പിടിച്ചു വെച്ചിട്ട് നമ്മൾ അതിനെ കൂളിയാണ് ആ കൂളി ചെയ്തപ്പോൾ വീണ്ടും അത് ലിക്വിഡ് ആയിട്ട് മാറി ഓക്കേ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോ ചൂടുള്ള പാത്രങ്ങളുടെ മുകളിലൊക്കെ വേറൊരു പാത്രം കൊണ്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അത് തുറക്കുമ്പോൾ കാണാം അതിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട് ആ തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് ചാടാറുണ്ട് അല്ലേ അപ്പോൾ അതെന്താണ് ആ ഹീറ്റ് അതായത് അതുവരെ പോയിരുന്ന ആ ഒരു വേപ്പർ കൂളായപ്പോൾ വെള്ളം ആയിട്ട് മാറിയതിന്റെ ഒരു ഫോം ആണ് അത് ഓക്കേ അപ്പോൾ നമ്മൾ അതിനെ ഗ്യാസിനെ കൂളിയതപ്പോൾ ലിക്വിഡ് ആയിട്ട് മാറി ഇനി ആ ലിക്വിഡിനെ വീണ്ടും നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് അതായത് നന്നായിട്ട് കൂളിയിട്ട് എന്ത് ചെയ്യാൻ ചെയ്യുന്നത് സോളിഡ് ഫോമിലേക്ക് ആക്കുകയാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ പിക്ചറിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഓക്കേ ഈ ഒരു കേസിൽ ഏത് എനർജിയാണ് ഇങ്ങനെയുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമായത് ഏത് എനർജിയാണ് നമ്മൾ ഇവിടെ എന്താ കൊടുത്തത് ഹീറ്റ് ആണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഏത് എനർജിയാണ് ഇങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമായിട്ടുണ്ടാവുക ഹീറ്റ് എനർജിയാണ് ഓക്കേ ഇവിടെ ഹീറ്റ് കൊടുത്തപ്പോൾ എന്തായി
സോളിഡിൽ ഉള്ളത് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നടന്ന് ഗ്യാസിലേക്കും മാറിയിട്ട് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിച്ചു. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഒരു കേസസിൽ എന്തൊക്കെയാണ് അവിടുത്തെ മാറ്റങ്ങൾ, അവിടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കാം, സോളിഡ് കേസിൽ നമ്മൾ പറഞ്ഞു ആറ്റംസ് ഒക്കെ എങ്ങനെയാ ഇരിക്കുന്നത്, പാർട്ടിക്കിൾസ് ഒക്കെ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ട് അടുത്തടുത്താണല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ. ലിക്വിഡിന്റെ കേസിൽ എങ്ങനെയാ, കുറച്ച് വിട്ടിട്ടാണ് ഇരിക്കുന്നത്, ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത്. ഗ്യാസിന്റെ സ്റ്റേറ്റിൽ എങ്ങനെയാ, വളരെയധികം വിട്ടുവിട്ട്, അതായത് നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, ഇവര് വളരെയധികം ക്ലോസ് ആയിട്ട് ഇവർ കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇരിക്കാറുള്ളത്. ഇവര് നമ്മുടെ ഗ്യാസ് സ്റ്റേറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും വളരെയധികം വിശാലമായിട്ട് വിട്ടുവിട്ടിട്ടാണ്, ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കാറുള്ളത്. ഇനി ഒരു കേസ് നോക്കാം, ഇവിടുത്തെ അട്രാക്ഷന്റെ കേസ് പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഏത് സ്റ്റേറ്റിലായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആർക്കായിരിക്കും അട്രാക്ഷൻ കൂടുതൽ, സോളിഡ് സ്റ്റേറ്റിലെ. കാരണം എന്താണ്, ഓരോ പാർട്ടിക്കിൾസും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് കൂടുതലായിട്ടും അട്രാക്ഷൻ ഉണ്ടാകും. ഓക്കെ, ഏറ്റവും കുറവ് അട്രാക്ഷൻ ആർക്കായിരിക്കും, ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് അട്രാക്ഷൻ. കാരണം എന്താണ്, അവർ വിട്ടുകഴിഞ്ഞാൽ എന്താണ് പാറിപ്പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് ഇത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ അട്രാക്ഷൻ എന്താണ് കുറവാണ്. ഡിസ്റ്റൻസിന്റെ കേസ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, സോളിഡ് സ്റ്റേറ്റിലാണ് ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആയിട്ടിരിക്കുന്നത് ഗ്യാസ് സ്റ്റേറ്റിലാണ്, അതിന്റെ രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആയിരിക്കുന്നത് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് ഇരിക്കുന്നത്. അടുത്തിരിക്കുമ്പോ ഈ ആൾക്കാർക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവർക്ക് എനർജി കുറവായിരിക്കും. കാരണം അവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഇപ്പൊ നോക്കി ഈ ഒരു പാർട്ടിക്കിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ മുകളിലൊക്കെ എന്തുണ്ട്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഒരു പാർട്ടിക്കിൾസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ എന്താണ് അവിടെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ, അയാൾക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, മൂവ്മെന്റ് കുറവാണ് അവിടെ അല്ലെ. അപ്പൊ എന്താണ്, അയാൾക്ക് എനർജിയും കുറവാണ്. അതായത് നമ്മള് നമുക്ക് ഒരു പാർട്ടിക്കിളിന് എനർജി ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്, അത് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ അത് നന്നായിട്ട് എനർജി ഉണ്ട് എന്ന് പറയാറുണ്ടല്ലേ. നമ്മളെപ്പോഴും നന്നായിട്ട് ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്, ആ എനിക്ക് എനർജി കൂടുതലാണ്. നമ്മൾ വളരെയധികം ലേസി ആയിട്ട് ഒരുങ്ങി കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ എനർജി ഇല്ല, എനർജി ഒക്കെ ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു പാർട്ടിക്കിൾ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ അവർക്ക് എന്തില്ല, എനർജി കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് പറയാം എന്താണ്, സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന് എനർജി കുറവാണ്. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി ആർക്കായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാമല്ലോ, ആർക്കാണ്, ഗ്യാസ് സ്റ്റേറ്റിലാണ് അല്ലെ. കാരണം എന്താണ്, ഗ്യാസിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓടിക്കളിക്കുക, നിങ്ങളെ ഗ്രൗണ്ടിൽ കിട്ട പോലെ എന്ത് ചെയ്യാണ്, ആ പി ടി പിരീഡിനൊക്കെ ഗ്രൗണ്ടിൽ കിട്ട പോലെ എന്ത് ചെയ്യാണ്, അവരെ ഓടിക്കളിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന് വളരെയധികം എനർജി കൂടുതലാണെന്നുള്ളത് പറയാം. ദെൻ നമുക്ക് മൂവ്മെന്റും പറയാമല്ലോ. അപ്പോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മൊബിലിറ്റി, അവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം എങ്ങനെയാണ്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ വളരെ കൺജസ്റ്റഡ് ആണ് സോളിഡ് സ്റ്റേറ്റില്. അപ്പോ എന്താണ് ഇവിടെ മൂവ്മെന്റ് കുറവാണ്, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കുറവാണ്. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് ആർക്കാണ്, ഗ്യാസ് സ്റ്റേറ്റിലാണ്. അവരെന്താണ് പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറന്ന് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ രണ്ടിന്റെ നടുവിലായിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആര് വരുന്നത്, നമ്മുടെ ലിക്വിഡ് വരുന്നത്. അപ്പൊ നാല് കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്, അട്രാക്ഷൻ അല്ലെ, അവരുടെ തമ്മിലുള്ള പാർട്ടിക്കിൾസിന്റെ തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ പറഞ്ഞു. അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ സോളിഡിലാണ്, അട്രാക്ഷൻ കുറവെന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റിലാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഡിസ്റ്റൻസ്, പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എങ്ങനെയാണ്, സോളിഡ് സ്റ്റേറ്റിലെ ഡിസ്റ്റൻസ് കുറവാണ്, ദെൻ ഗ്യാസ് സ്റ്റേറ്റിലെ ഡിസ്റ്റൻസ് കൂടുതലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, അവരുടെ മൂവ്മെന്റ് ആണ് അല്ലെ. അത് നമ്മുടെ ഡിസ്റ്റൻസിനനുസരിച്ച് നമുക്ക് മൂവ്മെന്റും പറഞ്ഞുകൂടെ ഓട്ടോമാറ്റിക് ആയിട്ട്. എങ്ങനെയാണ്, നമ്മുടെ സോളിഡ് സ്റ്റേറ്റില് മൂവ്മെന്റ് കുറവാണ്, ദെൻ ഗ്യാസ് സ്റ്റേറ്റില് മൂവ്മെന്റ് വളരെയധികം കൂടുതലാണ് നമുക്ക് പറയാം. എനർജി, എനർജിന്റെ കേസിൽ എങ്ങനെയാണ്, സോളിഡ് സ്റ്റേറ്റിലുള്ളതിന് എനർജി വളരെ കുറവാണ് അല്ലെ. കാരണം അവർക്ക് മൂവ് ചെയ്യാനേ കഴിയുന്നില്ല, എനർജി വളരെ കൂടുതൽ ഗ്യാസിലാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആണ് എപ്പോഴും മാറി വരുന്നത് നമ്മുടെ ലിക്വിഡ് വരുന്നത്. അപ്പൊ അവിടെ അത്രയാണ് നമ്മുടെ സ്റ്റേജ് ഓഫ് സ്റ്റേറ്റിൽ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പൊ ഏത് സ്റ്റേറ്റിലായാലും നമ്മൾ ഹീറ്റ് എന്നുള്ള എനർജി കൊടുത്തപ്പോ അവിടെ എന്ത് കൂടിയിട്ടുണ്ടായിരുന്നു, പാർട്ടിക്കിൾസിന് എനർജി കൂടിയിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ കൂൾ ചെയ്തപ്പോ അവരിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വന്ന് നോക്കൂ. ഇവിടുത്തത് കൂൾ ചെയ്തപ്പോ ഇത്രയായി, പിന്നെയും കൂൾ ചെയ്തപ്പോ എന്തായി, വളരെയധികം അടുത്തായി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹീറ്റ് എനർജി കൊടുക്കും തോറും ആ സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിനെ എനർജി എന്താണ് കൂടുതലാണ്. അപ്പോ അവിടെ ആരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, ഹീറ്റ് എനർജിക്കാണ് അല്ലെ. ഒരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പാർട്ടിക്കിൾസിന് എനർജി കൂടുതലാണ്. ഇതില് അവരുടെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമാകുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കാം, ഏതൊരു മാറ്ററിന്റെയും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സിന് കാരണം എന്താണുള്ളത്, എന്താണത്, ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആണ് അവരുടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണം എന്നത് പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഓരോ ചേഞ്ചിനും ഓരോ സ്റ്റേറ്റിനും ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. പക്ഷെ ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു എന്നറിയോ,
സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകുന്ന അറിയാം, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും. ഈ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോയില്ല. അതായത് ചില സബ്സ്റ്റൻസസ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് എന്താകുന്നുണ്ട്, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറാറുണ്ട്. അവർ ലിക്വിഡ് സ്റ്റേറ്റിലൂടെ കടന്നു പോകാറില്ല. ഇത്തരം സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഇത്ര ഈ ഒരു ഫിനോമിനയെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയാം. സബ്ലിമേഷൻ, ഓക്കെ, സബ്ലിമേഷൻ. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഫ്തലിൻ, നമ്മുടെ പാറ്റ ഗുളിക, അതുപോലെ തന്നെ നാഫ്തലിൻ, നമ്മൾ അയഡിൻ ഒക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അവയ്ക്ക് എങ്ങനെയാണ്, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ അവ എന്ത് ചെയ്യും, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. മാത്രമല്ല ആ ഗ്യാസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോ അയഡിൻ ആയാലും നാഫ്തലിൻ ആയാലും ഒരു വേപ്പർ ഫോമിലാണല്ലോ ഇരിക്കുന്നത്. ഈ ഒരു വേപ്പർ ഫോമിനെ നമ്മൾ വീണ്ടും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്താവും, അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോരും. അപ്പോഴും ആരിലും കൂടെ കടന്നു പോകുന്നില്ല, ലിക്വിഡ് ആവുന്നില്ല. അപ്പൊ അത് ഓർക്കുക, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് ഗ്യാസസിലേക്കും അതിനെ വീണ്ടും കൂൾ ചെയ്യുമ്പോഴാണ് പിന്നീട് ഇത് സംഭവിക്കുന്നത്. കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഗ്യാസസിനെ കൂൾ ചെയ്യുമ്പോൾ അത് വീണ്ടും സോളിഡ് സ്റ്റേറ്റിലാക്കും. ഈ ഒരു ഫിനോമിനയെ നമ്മൾ എന്താണെന്ന് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് സബ്ലിമേഷൻ? ഇറ്റ് ദ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ഇൻ ടു ഗ്യാസ് വിതൗട്ട് ഫോമിംഗ് ലിക്വിഡ്. ദിസ് ഫിനോമിന ഈസ് കോൾഡ് സബ്ലിമേഷൻ. ഇനി നമ്മുടെ ടെക്സ്റ്റില് ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫിഗറില് എന്താണ് അവിടുത്തെ സ്റ്റേജ് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റില് സോളിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത് അല്ലെ. ഈ സോളിഡ് സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ്. അതിനെ ഒരു പേര് പറയും, എന്താണെന്നറിയോ, സോളിഡ് സ്റ്റേറ്റിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ ലിക്വിഫാക്ഷൻ എന്നാ പറയാം, ലിക്വിഫാക്ഷൻ. ഓക്കെ, അപ്പൊ ഓർത്ത് വയ്ക്ക, ലിക്വിഫാക്ഷൻ ആ പേരിൽ തന്നെയുണ്ട്, സോളിഡിനെ ലിക്വിഡിലേക്ക് മാറ്റുന്നു, അതിനെ ലിക്വിഫാക്ഷൻ. സോളിഡിനെ ലിക്വിഡിലേക്ക്, അത് ലിക്വിഫാക്ഷൻ എന്ന് അറിയപ്പെടാം. ദെൻ നെക്സ്റ്റ്, ലിക്വിഡിനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ലിക്വിഡിനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ പറയുന്നത് വേപ്പറൈസേഷൻ എന്നാണ്. വേപ്പറൈസേഷൻ, ഓക്കെ, വേപ്പറൈസേഷൻ. അപ്പൊ എന്താണ് ലിക്വിഡിനെ വേപ്പറാക്കി മാറ്റി കഴിയുന്നത്, ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, വേപ്പറാണ്. അപ്പൊ ആ ഒരു പേരിവിടെ ഓർത്ത് വെക്കുക, വേപ്പറൈസേഷൻ. ഓക്കെ, ഇപ്പൊ ലിക്വിഡിനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിന് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസിനെ സോളിഡിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ നാഫ്തലിൻ പാറ്റ ഗുളികയുടെയൊക്കെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്യാസ് ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിട്ട് എന്ത് ചെയ്യാറുണ്ട്, അല്ലെ, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മളൊരു പേര് പറയും, ഇതിനെയാണ് നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാം അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോളിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിനെ നേരിട്ട് സോളിഡിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോളിഡിഫിക്കേഷൻ, സോളിഡിലേക്ക് മാറ്റുന്നു. ലിക്വിഫാക്ഷൻ, ലിക്വിഡിലേക്ക് മാറ്റുന്നത്. വേപ്പറൈസേഷൻ, വേപ്പറിലേക്ക് മാറ്റുന്നത്, ഗ്യാസിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഓർപ്പിക്കുക. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ലിമേഷൻ എന്താണ്, എന്താണ് സോളിഡിൽ നിന്ന് ഗ്യാസസിലേക്ക് നേരിട്ട് മാറുന്ന, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകുന്ന ആ ഒരു ഫിനോമിനയെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതിവിടെ ചെയ്തൂടെ, അതായത് സോളിഡിൽ നിന്ന് നേരിട്ട് ഗ്യാസിലേക്ക് മാറുന്നു, അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പേര് കൊടുക്കും. ഓക്കെ, സബ്ലിമേഷൻ. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റുന്നു, ലിക്വിഡിൽ നിന്ന് അത് സോളിഡിലേക്ക് മാറുന്നതിന് എന്ത് പറയാം, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് മാറുന്നതിന് ഈ ഒരു സെയിം പേര് തന്നെ കൊടുക്കാം, സോളിഡിഫിക്കേഷൻ. കാരണം എന്താണ്, അത് അതിന്റെ പഴയ സ്റ്റേറ്റിൽ നിന്നും എന്താ ചെയ്യുന്നത്, ആ അതിന്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാം, ഇവിടെയും സോളിഡിഫിക്കേഷൻ എന്ന് കൊടുക്കാം. സോളിഡിലേക്ക് മാറുന്നുണ്ടോ അതിനെ നിങ്ങൾ സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോളിഡിഫിക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഉള്ളത്, ഇവിടെ ആരാളത്, നമ്മുടെ ഗ്യാസിൽ നിന്നും ലിക്വിഡിലേക്ക് തിരിച്ചു മാറ്റണം അല്ലെ. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്താ പറയാം, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റുന്നതിനെ നമ്മള് കണ്ടൻസേഷൻ എന്ന് പറയും. ഓക്കെ, കണ്ടൻസേഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, സോളിഡിൽ നിന്ന് നമ്മൾ ലിക്വിഡിലേക്ക് മാറ്റുന്നത് ലിക്വിഫാക്ഷൻ, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുമ്പോൾ അതെന്താണ്, വേപ്പറൈസേഷൻ. ഗ്യാസിൽ നിന്ന് നമ്മൾ സോളിഡിലേക്ക് മാറുന്നതിന് സോളിഡിഫിക്കേഷൻ. ഇനി തിരിച്ച് സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിന് നമ്മൾ കണ്ടൻസേഷൻ എന്നും, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് മാറുന്നതിന് നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ തിരിച്ചും ഈ ഒരു ഇങ്ങനെ ഒരു പ്രോസസ്സും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും ഒരു പ്രോസസ്സ് അല്ലേ. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നതാണ് എന്ത്, ഈ ഒരു ഫിഗർ. ഫിഗറിന് താഴെയായിട്ട് നമുക്കൊരു ടാബിള് തന്നിട്ടുണ്ട്. ആ ടാബിളിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളാണ്, നാല് പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിട്ടുള്ളത്, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ അവർക്ക് തമ്മിലുള്ള അട്രാക്ഷൻ, ഡിസ്റ്റൻസ്, എനർജി. അപ്പോ ഈ ഒരു നാല് സ്റ്റേറ്റ്, ഈ മൂന്ന് സ്റ്റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങള് ആ ഒരു ഭാഗം, ആ ഒരു ടാബിള് നന്നായിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക് ഏതാ പറയുന്നത്, ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്.
ഓക്കേ ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസസിന്റെ ഡിഫ്യൂഷനെയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താ ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള പാർട്ടിക്കിളിനെ പെട്ടെന്ന് തന്നെ മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് മിക്സ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അതായത് ആ ഒരു എബിലിറ്റി ഉണ്ട് ഇതിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം സിംപ്ലി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഒരു ഡ്രോപ്പ് ഇങ്ക് ഒറ്റി ചെയ്യുക മഷി ഒറ്റി ചെയ്യുന്ന അത് എന്താവാറുണ്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ആവാറുണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ ഇതിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് പക്ഷെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് അവിടെ അതെന്താ ആ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് ഉണ്ടായിരിക്കണം മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കണം ഡിഫ്യൂഷനിൽ പങ്കെടുക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓക്കെ ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് മൂവ്മെന്റ് ഉള്ള പാർട്ടിക്കിൾസിന്റെ സ്പോണ്ടേനിയസ് മിക്സിംഗിനെയാണ് നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇപ്പൊ അവിടെ നമുക്കൊരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് അയഡിൻ വെച്ചിട്ട് അയഡിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അയഡിൻ സപ്ലിമേഷൻ സംഭവിക്കാറുണ്ട് അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് അത് എന്ത് ചെയ്യാറുണ്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു അയഡിന്റെ കുറച്ച് ക്രിസ്റ്റൽസ് എടുത്തിട്ട് ഒരു വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് ലിക്വിഡിലേക്ക് മാറുമോ ഇല്ല സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുക ചെയ്യുന്നത് ഈ പോകുന്ന വേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു ഗ്ലാസ് ജാറിൽ കളക്ട് ചെയ്യാണ് അതിന്റെ ഒരു ഫിഗറാണ് ആ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡാർക്ക് പർപ്പിൾ കളറിലുള്ള ഒരു വേപ്പർ കണ്ടോ അത് നമ്മൾ ഫസ്റ്റിലി കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വേപ്പറാണ് ഓക്കെ അതിനുശേഷം നമ്മൾ അതിന്റെ മുകളിലായിട്ട് ഒരു എംപ്റ്റി ജാറിനെ കൂടെ കവിഴ്ത്തി വെക്കുകയാണ് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു അവിടെ സെക്കൻഡ് ഫിഗർ നോക്കൂ സെക്കൻഡ് ഫിഗറിൽ എന്താ സംഭവിച്ചത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നന്നായി ചെറുതായിട്ട് ആ ഒരു കളറിൽ ഡാർക്ക് പർപ്പിൾ ഉണ്ടായിരുന്നത് ഒരു ഫെയ്ഡ് വന്നിട്ടുണ്ട് അല്ലെ കളറിംഗ് ഫെയ്ഡ് അതായത് ഫെയ്ഡില് കളറിൽ ഒരു ഫെയ്ഡ് വന്നിട്ടുണ്ട് അതായത് ഒരു കളറിലൊരു മങ്ങല് വന്നിട്ടുണ്ട് അല്ലെ അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു താഴത്തെ ജാറിൽ നിന്ന് മുകളിലത്തെ ആ ജാറിലേക്ക് കുറച്ച് സ്പ്രെഡ് ആയിട്ട് പോയപ്പോ ആ ഒരു ഡാർക്ക്നെസ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിന് കാരണം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ഇതിന്റെ കാരണം നമ്മൾ പറഞ്ഞു അയഡിൻ എന്ന് പറയുന്നത് സബ്ലിമേഷൻ സംഭവിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെ അവിടെ എന്ത് ചെയ്യാറുണ്ട് അത് നേരിട്ട് വേപ്പർ സോളിഡ് ഫോമിൽ നിന്ന് അത് നേരിട്ട് വേപ്പർ ഫോമിലേക്ക് പോകാറുണ്ട് അപ്പൊ ഇതിനെയാണ് ഇതാണ് അവിടെ നമ്മുടെ സബ്ലിമേഷൻ ആണ് അവിടുത്തെ കാരണം എന്ന് നമുക്ക് പറയാം മാത്രമല്ല എന്താണ് ഇവിടെ പാർട്ടിക്കിൾസിന് വേപ്പർ ഫോമിൽ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിന് എന്താണ് വളരെയധികം മൂവ്മെന്റ് കൂടുതലാണ് ഇപ്പൊ നമ്മളോട് ഡിഫ്യൂഷൻ പറഞ്ഞപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫ്യൂഷനിൽ പങ്കെടുക്കുന്ന പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കണം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരിക്കണം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയണം നന്നായിട്ട് മൂവ് ചെയ്യാൻ കഴിയണം ഓക്കെ അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം സബ്ലിമേഷനും പിന്നെ ഈ ഒരു പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാണ് ഇതേപോലൊരു എക്സ്പെരിമെന്റ് അതായത് നമുക്ക് കൂടുതൽ പരിചയമുള്ള ഒരു എക്സ്പെരിമെന്റ് പറയാണ് ഇൻസെയിൻ സ്റ്റിക്സ് എന്താണ് ഇൻസെയിൻ സ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ചന്ദനത്തിരി ചന്ദനത്തിരി നിങ്ങൾ കയ്യിൽ വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ ആ റൂമിലൊക്കെ ഒരു റൂമിൽ കയ്യിൽ വെറുതെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ റൂമിൽ കംപ്ലീറ്റ് സ്മെല് ഉണ്ടാവാറുണ്ടോ ഇല്ല അതിനെ കത്തിച്ച് കഴിയുമ്പോൾ എന്താണ് ആ വീട് മൊത്തത്തിൽ സ്മെല് വരാറുണ്ട് അല്ലെ അപ്പോ എന്താണ് ഇവിടെ ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ പാർട്ടിക്കിൾസ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലേ അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ ഒരു പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാണ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ആവുമ്പോ അതിന് കൂടുതൽ അവിടെ പാർട്ടിക്കിൾസ് വളരെയധികം മൂവ്മെന്റ് കിട്ടണം അവരെല്ലായിടത്തും സ്പ്രെഡ് ആവാണ് അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത് ആ സ്മെല്ല് വരുന്നത് ഇപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ ഡിഫ്യൂഷനും ടെമ്പറേച്ചറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് കാണാമല്ലോ അപ്പോ എന്താണ് അവിടുത്തെ ബന്ധം ടെമ്പറേച്ചർ കൂടുമ്പോ ഡിഫ്യൂഷന്റെ റേറ്റ് കുറയാണോ കൂടുകയാണോ ചെയ്യുന്നത് കൂടുകയാണല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും അതായത് സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിലും അതുപോലെ ഗ്യാസ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫ്യൂഷന്റെ റേറ്റ് ഡിഫറെന്റ് ആണ് എങ്ങനെയാണ് ഡിഫ്യൂഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം പറഞ്ഞു ഒരു സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷന്റെ കേസിൽ സോളിഡിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിഡിനേക്കാളും കൂടുതൽ ഡിഫ്യൂഷൻ സംഭവിക്കുക ആർക്കാണ് ഗ്യാസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസിനാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ അയഡിന്റെ കേസ് എടുത്തു അല്ലെ അയഡിൻ എന്ത് ചെയ്തു ഹീറ്റ് ചെയ്തപ്പോൾ അത് വേപ്പർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മുകളിലത്തെ ഗ്ലാസ് ജാറിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അയഡിൻ വേപ്പേഴ്സ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യാം ലിക്വിഡിന്റെ കേസ് എടുക്കാം ലിക്വിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഇങ്ക് അതായത് ഒന്ന് നോക്കൂ ഇതെന്താണ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് നമ്മൾ ഇങ്ക് ഇട്ടിരിക്കുകയാണ് ഇങ്ക് ഒട്ടിച്ചിരിക്കുകയാണ് ഇങ്ക് ഒട്ടിക്കുമ്പോൾ എന്താണാവുന്നത് ഗ്യാസിന്റെ കേസിൽ ഡിഫ്യൂഷൻ സംഭവിച്ചതുപോലെ അതേ റേറ്റിൽ നമ്മുടെ ലിക്വിഡിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അത് സാവധാനം ഇങ്ങനെ പതിയെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്പ്രെഡ് ആയിട്ടുള്ളത്
ഇനി സോളിഡിന്റെ കേസിൽ പറയാനുണ്ടെങ്കിലോ സോളിഡിൽ അവിടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് വളരെ കുറവാണ് അല്ലേ, അടുത്തടുത്തായിട്ടാണ് ഓരോ പാർട്ടിക്കിൾസ് നിൽക്കുന്നത്, സോ മൂവ്മെന്റ് ഇല്ല അവർക്ക്. അപ്പൊ എന്ത് പറയാം നമുക്ക്, അവിടെ ഡിഫ്യൂഷൻ വളരെ കുറവാണ്. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെ, സോളിഡില് ഡിഫ്യൂഷൻ എന്താണ് കുറവാണ്, ആരുടെക്കാളും ലിക്വിഡിനേക്കാളും. ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ, അതിന് കുറവാണ് പിന്നെ ആർക്ക്, ലിക്വിഡിന് വളരെ കുറവാണ് പിന്നെ സോളിഡിന് അല്ലെ. അപ്പൊ ഇതാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്പ്രെഡിംഗ് ഓർക്കുക, ഓക്കെ, സ്പ്രെഡിംഗ് ഓഫ് അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. മൂവ്മെന്റ് ഉള്ള പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസിന് പരസ്പരം മിക്സ് ചെയ്ത് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഉള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഡിഫ്യൂഷന് മറ്റൊരു എക്സാമ്പിൾസ് നിങ്ങൾ പറയും ഏതൊക്കെയാണ്. ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, റോട്ടൻ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിന്റെ സ്മെല്ല് വരാറുണ്ട്. ഇപ്പൊ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ട് വെക്കുകയാണ്, ഓക്കെ, നിങ്ങൾ രണ്ടു ദിവസം കൊണ്ട് അത് എടുക്കാൻ മറന്നു, യൂസ് ചെയ്യാൻ മറന്നു. അതിനുശേഷം നിങ്ങൾ ആ ഒരു കണ്ടെയ്നറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മെല് ഉണ്ടാവില്ല, ആ റോട്ടൺ വെജിറ്റബിൾസിന്റെ ചീന വെജിറ്റബിൾസിന്റെ ഫ്രൂട്ട്സിന്റെ ആണെന്ന് എനിക്ക് സ്മെല് ഉണ്ടാവില്ല. പക്ഷെ ആ കണ്ടെയ്നർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, ഭയങ്കര സ്മെല് അടിക്കും അല്ലെ. അപ്പൊ എന്താണ്, അവിടെ ഗ്യാസ് ആണല്ലോ അതിലിരിക്കുന്നത്, അതായത് പാർട്ടിക്കിൾസ് എന്താണ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തിടുക്കം കൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ആ കണ്ടെയ്നർ തുറക്കുന്നത് കൂടെ എന്ത് ചെയ്യും, അവര് പുറത്തേക്ക് ചാടും അല്ലെ, ആ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് പുറത്തേക്ക് ചാടിയിട്ട് ആകെ കൂടെ അവിടെ സ്മെല്ലായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള മറ്റുള്ള എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തി എഴുതാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെയാണ് സബ്ലിമേഷൻ അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, ഈ രണ്ട് ടേംസ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. ദെൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണ് ആ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിന് പിന്നെ ഗ്യാസ് ഫോമിലേക്ക് മാറുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോസസ്സിനൊക്കെ നമ്മളൊരു പേര് പറയും, എന്തൊക്കെയായിരുന്നു, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിനെ നമ്മൾ ലിക്വിഫാക്ഷൻ എന്നും, ലിക്വിഡിൽ നിന്ന് ഗ്യാസസിലേക്ക് മാറുന്നതിന് വാപ്പറൈസേഷൻ എന്നും, ദെൻ ഗ്യാസ് ഫോമിൽ നിന്ന് വീണ്ടും സോളിഡിലേക്ക് മാറുന്നതിനെ നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ഇനി നേരെ തിരിച്ചു പറയാം നമുക്ക്, അതായത് സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഗ്യാസിൽ നിന്നും അത് ലിക്വിഡിലേക്ക് മാറുന്നതിനെ നമ്മൾ കണ്ടൻസേഷൻ, ആ ഒരു പേരിന് മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുള്ളൂ, അതിനെ കണ്ടൻസേഷൻ എന്നും, വീണ്ടും അവിടെ നിന്ന് ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് മാറുന്നതിന് എങ്ങനെയാ പേര് ചെയ്ത്, സോളിഡിഫിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന്. നന്നായത് സബ്ലിമേഷൻ ഡിഫ്യൂഷൻ എന്തായാലും ഓർത്തിരിക്കുക, അത് എക്സാമിന് വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.